ആഹാ, ഫ്രഷ് സാധനം, ചെറിയൊരു മധുരം, അതല്ലൊരു കേട എല്ലാ രുചിയും. നമസ്കാരം. ഇപ്രാവശ്യം ഒരു ട്രാക്ടറിൽ യാത്രയും അതുപോലെ തന്നെ കൃഷിയിടം സന്ദർശിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മനാഫ് ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു പൊട്ടവിളരി കഴിക്കാനായിട്ട് ഫാമിൽ പോകണം എബിൻ ചേട്ടാന്ന് ചോദിച്ചു. ഫാമിലെ കാഴ്ചകൾ അങ്ങനെ ഫാമിൽ വന്നിരിക്കുകയാണ്. ചാക്കോച്ചൻ്റെ ഫാമാണ്, മനാഫിൻ്റെ സുഹൃത്താണ്, അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ ദീപുവിൻ്റെ കസിനായിട്ട് വരും ചാക്കോച്ചൻ. എൻ്റെ കൂടെ അരുണുണ്ട്, അരുൺ എൻ്റെ കൂടെ പഠിച്ചതാണ്, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ് എല്ലാവരും തന്നെ. അപ്പോൾ ഫാമിൽ വരുമ്പോഴേ ഒരു സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പയറിൻ്റെ കൃഷിയുണ്ട്, ഇപ്പുറത്തെ തക്കാളി പച്ചത്തക്കാളികളൊക്കെ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് ഇഷ്ടംപോലെ. പൊട്ടവിളരി എവിടെയാണ്? കുറച്ചേറെ പോകണം. ആ അതെ, പൈനൊക്കെ ഉണ്ടല്ലോ, പൈനും എല്ലാം ഉണ്ട്. അങ്ങനെ കുറേ കൃഷികളൊക്കെ ഉണ്ട്. നമുക്ക് ഈ കൃഷിയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുറേ ഇതിൻ്റെ അതോടെ ചുറ്റിക്കറങ്ങി ട്രാക്ടർ ഓടിക്കാൻ പഠിച്ചൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ റഫ് റോഡാണ് കേട്ടോ. റഫ് റോഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് റഫ് റോഡ് തന്നെയാണ്. ഈ ട്രാക്ടറൊക്കെ ഓടിച്ച് ഇതിലേ പോകാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ പച്ചക്കറിയൊക്കെ ചാക്കോച്ചൻ ഇപ്പോൾ ഇരുന്ന് വിറ്റതിന് ശേഷം കുറച്ച് പയറുണ്ടായിരുന്നു, അതുപോലെ തന്നെ വഴുതന ഉണ്ടായിരുന്നു, പച്ചമുളക് ഉണ്ടായിരുന്നു, ചീര ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ ഫ്രണ്ട്സ് തന്നെയാണ്, കുറച്ച് പേര് ഇവിടെ വന്ന് അതൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞ് ചാക്കോച്ചിന് എല്ലാവരും എൻ്റെ കൂടെ വണ്ടി കയറാൻ പേടിയാണ്. അവരെല്ലാം മുന്നിലത്തെ ട്രാക്ടർ കയറി, ഇവർ രണ്ടുപേരും ധൈര്യം പിടിച്ച് എൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. അവരെ കൊണ്ടുവന്നു, ഞാനിങ്ങനെ കൊണ്ടുവന്നു. ഒരു ട്രാക്ടർ വാങ്ങിയാലോ എന്നൊരു തോന്നലില്ലാതില്ല. ഇപ്പോ രസമുണ്ട് കേട്ടോ, ഓടിക്കാനൊരു രസമുണ്ട്, പക്ഷെ സ്ഥിരമായിട്ട് പോകാൻ പറ്റിയല്ല. ചെയ്തോണ്ടോ ഇവിടെയൊക്കെ കയറുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ഇത് പൊട്ടവിളരിയാന്ന് തോന്നുന്നു കേട്ടോ. പൊട്ടുവിളരി, പൊട്ടവിളരി, പൊട്ടവിളരി, പൊട്ടുവിളരി, പൊട്ടവിളരി, അങ്ങനെ എങ്ങനെയെങ്കിലും പറഞ്ഞു. കറക്റ്റായിട്ട് പൊട്ടുവിളരി ആയിരിക്കണം, പക്ഷേ പൊട്ടവിളരി എന്നും പറയുന്നവരുണ്ട്. ഏതായാലും അതിൻ്റെ കൃഷിയുടെ ഒക്കെ കണ്ട് ആ നമുക്ക് അതിൽ അതുകൊണ്ട് പുള്ളിക്കാരൻ ചാക്കോച്ചനാ മീമി വേണോ? നമുക്ക് മീമി പിടിക്കാൻ പോവാം. ഇതിന് ഹാൻഡ് ബ്രേക്ക് ഉണ്ടോ? ഒന്നും വേണ്ട, ഇതിന് ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പം ശരിക്കും ലുങ്കിയൊക്കെ ഉടുത്തോണ്ട് വരണ്ടായിരുന്നു, ലുങ്കി ഉടുത്ത് തലക്കെട്ടുമൊക്കെ ആയിട്ട്. അതെ അതെ, അങ്ങനെ വരികയായിരുന്നെങ്കിൽ ഒരു കർഷകനല്ലേ മാഡം, കളപറയ്ക്കാൻ ഇറങ്ങിയതായിരുന്നു എന്ന് വേണേ പറയായിരുന്നു. കർഷകനല്ലേ മാഡം, മാഡം ഇല്ലേ, ശോ വേണ്ട, മാഡം വീട്ടിലായി പോയി. ആ വന്നല്ലേ, ലാസ്റ്റ് ആയി, ലാസ്റ്റ് ആയി. തണ്ണിമത്തന്റെ ആദ്യത്തെ സ്റ്റേജ് ആണ് ഏത്? അത് കുറച്ച് നമ്മള് ഇതെന്താ കുഴപ്പമുണ്ടോ, മാർക്കറ്റിലെ ഡിമാൻഡ് അനുസരിച്ച് സമയം മാറ്റി. ഇപ്പൊ നാല് മൊത്തം ആവും. ഇതാണ് ചാക്കോച്ചൻ, നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ചാക്കോച്ചന്റെ ആണ് ഫാം, 28 ഏക്കേഴ്സ് ഫാം ഉണ്ട്. ഇത് കൂടാതെ ഒരു 5 ഏക്കർ വേറെ ഉണ്ട് അല്ലേ? മൊത്തം 36 ഏക്കർ ഉണ്ട്. മൊത്തം 30, അപ്പൊ അത് കണക്ക് തെറ്റിയല്ലോ. 28 ഉണ്ട്, അത് കൂടാതെ ഒരു 5, പിന്നെ ഒരു 3. ആ അങ്ങനെയാണ്, അങ്ങനെയാണ്. അപ്പോ ഇതിന്റെ കൃഷിയുടെ സമയം കഴിഞ്ഞു, പൊട്ടുവിളരി എല്ലാം. പഴുത്തത് കിടപ്പുണ്ടോ അതിനകത്ത് അല്ലേ? ബാ പഴുത്തത് കൊണ്ട് ബാ കാണിക്കാം. ഇത് പൊട്ടുവിളരി അല്ലേ? ഇത് പൊട്ടുവിളരിയാണേ. ഏത്? ആ ഇതിനാണ് രുചി എന്നാ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഇതിപ്പോ പൊട്ടാണ്, ഇത് പൊട്ടിയ പൊട്ടുവിളരി. ഇത് പൊട്ടെന്ന് പറഞ്ഞാൽ ഇത് ഇളം വെള്ളരിയാണ്. ആ അതെ അതെ, അയ്യോ ആടുപോയി, പൊട്ടിപ്പോയി. ആ എടുക്കാം അല്ലേ, ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, കുഴപ്പമില്ല. പ്രാണി ഈച്ച ഓക്കെ വേണ്ട. ഇത് ഇത് ശരിക്കും റോ ആണല്ലേ. സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ ഇത് ഒന്ന് പൊട്ടി കഴിയുമ്പോഴാണ് കറക്റ്റ് പാകമാണ്. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഹാർവസ്റ്റ്
ഒതുക്കി അതുകൊണ്ടാണ് ഓക്കെ നീ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ പോവാലേ വാ എബിജേട്ട ഇത് കണ്ടോ ഇത് ഒരെണ്ണം റൈപ്പ് ആയത് കിടപ്പുണ്ട് റൈപ്പ് ആണെന്ന് വെച്ചാൽ ഇതിന്റെ ഷെയ്ഡ് ഫുള്ളി യെല്ലോ ആവും എല്ലോ ആകും അതുപോലെ തന്നെ ഇത് പൊട്ടും പൊട്ടുന്നതാണ് അതിന്റെ ഒരു ഇൻഡിക്കേഷൻ പക്ഷെ പൊട്ടുന്നതിന് മുമ്പ് കടകളിൽ എത്തണം നമുക്ക് നമ്മുടെ സ്വന്തം യൂസിന് പൊട്ടി കഴിഞ്ഞെടുക്കാം അങ്ങനെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാം സ്വന്തമായിട്ട് ഉപയോഗിക്കാം നമുക്ക് കടകളിലേക്ക് പൊട്ടിക്കഴിഞ്ഞാൽ പോവില്ല പക്ഷെ അവർ പൊട്ടിക്കഴിഞ്ഞിട്ടാണ് അതിന്റെ ജ്യൂസ് ജ്യൂസ് എടുത്ത് കൊടുക്കുന്നത് ഇതേതാണ്ട് അവിടെ മീനെ പിടിക്കുന്നുണ്ട് നമ്മുടെ ഫാം ആണോ ചാക്കോച്ചൻ നമ്മുടെ അല്ല നമ്മുടെ അയൽവക്കമാണ് അല്ലേ അയൽവക്കമാണ് എന്നാലും നമുക്കൊന്ന് പോയി കാണാം നമ്മുടെ ഫാം അല്ലെങ്കിലും ഫാം ആണെങ്കിലും മീനെ പിടിക്കുന്നുണ്ടെങ്കിൽ മീനെ കിട്ടിയാലും മീനെ വറുത്ത് കഴിക്കാൻ പറ്റുക അത് നടക്കുകയില്ല മീനെ കിട്ടും പക്ഷെ മീനെ വറുത്ത് കഴിക്കുന്ന പരിപാടി നമ്മളിപ്പോൾ ചെയ്യുന്നില്ല ഏതായാലും നമുക്കത് കാണാം ഇത് ഫാമിൻ്റെ കാഴ്ചകൾ മാത്രമാണ് രുചികളല്ല ഇതന്നെ ഇത് വെള്ളരി അല്ലേ പൊട്ടുവെള്ളരിയാണോ രാവിലെ ലോഡ് ചെയ്തപ്പോൾ താഴെ പോയത് ഓ അത് ശരിയാണ് വേണ്ടേ ഇവിടെ മീനെയൊക്കെ പിടിച്ച് അവർ വെള്ളം തേയിക്കൊണ്ടിരിക്കുകയാണ് മീനെ കിട്ടാറായി തുടങ്ങിയോ എന്നറിയില്ല വെള്ളം ഏകദേശം പറ്റി ചേറാണ് മുഴുവൻ ചേറാണ് ചേറിനകത്ത് അവർ കൂടെ വെച്ച് പൊത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വേലിയുടെ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കുന്നത് അവർ അപ്പുറത്ത് വേലിക്ക് അപ്പുറത്ത് ചെറിയതായിട്ട് കുളമൊക്കെ വറ്റി വരുന്നുണ്ട് മീനൊക്കെ ചെറിയ ചെറിയ മീനൊക്കെ അവർക്ക് ആ ചേറ് വാരി കോരുന്നതിനകത്തു നിന്ന് കിട്ടുന്നുണ്ട് ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട് അതിനകത്ത് വേണ്ട അവിടെ കിടന്ന് ചാടുന്നുണ്ട് ചാക്കുച്ച അപ്പോൾ ഇതല്ലാതെ വേറെ എന്തൊക്കെ കൃഷിയുണ്ട് ഇവിടെ ശരിക്കും നമ്മൾ ശരിക്കും ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കൂൾ സീസൺ വെജിറ്റബിൾസ് ഒഴിച്ചുള്ള എല്ലാ പച്ചക്കറികളും ചെയ്യുന്നത് അതായത് ഇപ്പം ഞാനൊരു പ്രാവശ്യം ചാക്കോച്ചനെ വിളിച്ചപ്പോൾ നാരങ്ങ ഉണ്ടെന്നല്ലോ നാരങ്ങ ഉണ്ടാവും ഇപ്പം ഇല്ല ഇപ്പം ഇല്ല നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം വെണ്ടയ്ക്ക പാവയ്ക്ക പടവലങ്ങ പീച്ചിങ്ങ പച്ചമുളക് വഴുതന കുറ്റിപ്പയർ അച്ചങ്ങപ്പയർ ടൊമാറ്റോ പിന്നെ തണ്ണിമത്തൻ പൊട്ടുവെള്ളരി കുക്കുംബർ ഷമാം പിന്നെ ലിസ്റ്റ് കുറച്ചുകൂടി പിന്നെ നമ്മൾ നാട്ടിൽ അങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോകും തണ്ണിമത്തൻ അവിടെ അങ്ങോട്ടല്ല തണ്ണിമത്തൻ അങ്ങേ അറ്റത്തുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം നമ്മൾ നാട്ടിൽ ചെയ്യുന്നതിൽ വ്യത്യാസമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ നമുക്കിവിടെ നാട്ടിൽ കോമൺ അല്ല ഇതൊക്കെ ഷമാമല്ലേ ഇത് ഷമാമായിരുന്നു കഴിഞ്ഞു ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ് ഇതിപ്പം കേടുവന്ന സാധനങ്ങൾ കേടുവന്ന സാധനങ്ങൾ ചെടി പറിച്ച് നീക്കിക്കൊണ്ടിരിക്കുക അവിടെ ഇനിയിപ്പോൾ അടുത്ത റൗണ്ട് ഇവിടെ പ്ലാന്റിങ് മഴയ്ക്ക് മുമ്പ് ഒരു റൗണ്ടും കൂടി എന്തെങ്കിലും പ്ലാന്റ് ചെയ്യണം അപ്പം അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ എല്ലാം ഹാർവെസ്റ്റ് കഴിഞ്ഞ സീസൺ ആണോ ഇതിപ്പോ ഹാർവെസ്റ്റ് ജസ്റ്റ് തീർന്നു ഇനിയിപ്പോ ഇപ്പൊ ഈ ചേച്ചിമാരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മൾ ഒരു റൗണ്ടും കൂടി ഇവിടെ അടുത്ത കൃഷി ചെയ്യുന്നുണ്ടാവും ഇതിപ്പോ മത്തനായി അല്ലേ ഇത് മത്തനായി മത്തൻ നമ്മുടെ കറി മത്തൻ കറി മത്തൻ അതെ ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ ചാക്കോച്ചനോട് സംസാരിച്ചിങ്ങനെ പോകുന്നു കറിയുടെ മത്തൻ റെഡിയായി ഒന്ന് രണ്ടെണ്ണം കിടപ്പുണ്ട് ഇതെല്ലാത്തിന്റെയും ഹാർവെസ്റ്റ് ഏകദേശം തീർന്നതാണ് അപ്പുറത്ത് വെള്ളരിയാണോ അത് അതെ വെള്ളരി വെള്ളരിയുണ്ട് മത്തൻ വെള്ളരി കുമ്പളം അതിന്റെ അപ്പുറത്ത് പൊട്ട വെള്ളരി അതിന്റെ അപ്പുറത്ത് തണ്ണി മത്തൻ പിന്നെ നാരങ്ങ എവിടെയോ ഉണ്ടായിരുന്നു ഇപ്പൊ വേറെ ഫാമിലാണ് ഇപ്പൊ അങ്ങോട്ട് നോക്കി അങ്ങനെ അറ്റം ഇപ്പൊ കാണുന്ന ചെറുപയറും ഇതുമാണ് പയറിന്റെ പേറ്റന്റ് ഞങ്ങളുടെ നാട്ടുകാരൻ ഒരാളുടെ കൂടിയാണ് ആണോ സീനിയർ കർഷകനാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം ദേ ഇതാണോ ഇവിടെയൊക്കെ ഇങ്ങനെ മത്തങ്ങ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് ഇവിടെ പറഞ്ഞുകൊണ്ട് അപ്പുറത്ത് മൂന്നാലഞ്ചെണ്ണം ഉണ്ട് ഹാർവെസ്റ്റിങ് തീർന്ന സമയത്താണ് ഞങ്ങൾ വന്നത് എന്നാലും മത്തങ്ങ ഒക്കെ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട് പിന്നെ ഈ പ്ലാസ്റ്റിക് കവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കവർ എന്ന് പറയുന്നത് നമ്മൾ ഈ മണ്ണ് താഴോട്ട് ഒലിച്ചു പോകാതിരിക്കാനായിട്ട് ഇട്ടിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ചാക്കോച്ചൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പ്ലാസ്റ്റിക് ഈ കവർ ഇടുകയാണെന്നുണ്ടെങ്കിൽ വീഡ്സ് മറ്റ് പുല്ലുകളൊന്നും ഇതിൻ്റെ ഇടയ്ക്കൂടെ കിളുക്കത്തില്ല ഈ ചെടി ഇട്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നട്ടിരിക്കുന്ന എന്താണോ അത് മാത്രം അത് കിളുത്ത് നിൽക്കാനും അതിനകത്ത് ആ വളം നിൽക്കാനും ആ വളം ഇത് അബ്സോർവ് ചെയ്ത് വളരാനും ഉപകാരപ്പെടും അപ്പോൾ എന്തെങ്കിലും പുല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ കിടക്കത്തേ ഉള്ളൂ അത് കുഴപ്പമില്ല ഇതിങ്ങനെ നടക്കും ദേ ആ അപ്പുറത്ത് വെള്ളരിക്കയൊക്കെ ഉണ്ട് നല്ല ഗോൾഡൻ കളർ ഗോൾഡൻ ഓറഞ്ച് കളറിൽ വെള്ളരിക്കയൊക്കെ ഇങ്ങനെ കിടക്കുന്നു ഇഷ്ടംപോലെ വെള്ളരിക്ക അതും പറഞ്ഞാലോ അതിൻ്റെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞതാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ വെള്ളരിക്ക ഉണ്ട് ഇതുണ്ടോ ഞാൻ പറഞ്ഞെങ്കിൽ പറിച്ചു ഇത് കണ്ടോ കുഞ്ഞു വെള്ളരിയാണിത് പക്ഷേ ഇതിൻ്റെ വലുതുമൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇഷ്ടംപോലെ പണ്ട് അപ്പന് കൃഷി ഉണ്ടായിരുന്നു അപ്പനും അപ്പൻ്റെ കുറച്ച് കൂട്ടുകാരും എല്ലാം കൂടെ കൂടി വെള്ളരിക്കായും പടവലും പാവലും അങ്ങനെ കുറേ കൃഷികൾ വെണ്ടയൊക്കെ അതിങ്ങനെ ചന്ത ദിവസങ്ങളിൽ അത് പറിച്ച് ചന്തയിൽ കൊണ്ട് കൊടുക്കാനായിട്ടൊക്കെ അപ്പൻ്റെ കൂടെ പോകുമായിരുന്നു രസമായിരുന്നു എബിജേട്ടാ ഈ പ്ലോട്ട് എന്തിനു വേണ്ടി ചെയ്തിരിക്കുന്നതാണെന്നറിയോ ചീര നടാനാണ് അല്ല നമ്മള് സാധാരണ ഗസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ചെയ്തു വരുന്നൊരു സാധനമല്ല
ചെയ്യാത്ത സാധനമാണ്. അതായത് ഉരുളക്കിഴങ്ങ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് സാധാരണ നമ്മുടെ ഈ കാലാവസ്ഥയിൽ കൃഷി ചെയ്യുന്ന സാധനമല്ല. നമ്മള് ഇതൊരു പരീക്ഷണം, പരീക്ഷണം ഒന്നും വിളിക്കാൻ പറ്റില്ല. ഇത് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കി സക്സസ് ആയിരുന്നു. ഒരു ചെറിയ പ്ലോട്ടിൽ ചെയ്തു. അപ്പൊ നമ്മളൊരു 2.5 ഏക്കറിൽ ഉരുളക്കിഴങ്ങ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ പണി എന്നെ പഠിപ്പിച്ചത് എന്റെ പണിക്കാരാണ്. പണിക്കാരെന്ന് വെച്ചാൽ അവർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരാണ്. അവരുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാണ് ഇത് പഠിപ്പിച്ചത്. സാധാരണ നമ്മളൊക്കെ ഇവിടെ ആണെങ്കിൽ ഇതിപ്പം തൂമ്പയ്ക്ക് കോരി മറിക്കും. ഇവര് പറമ്പ് നല്ലോണം ഒരുക്കാൻ പറഞ്ഞു. ഒരുക്കിയിട്ട് കലപ്പ വെച്ച് വര വലിച്ചാൽ കറക്റ്റ് ഈ ട്രാക്ക് കിട്ടുമെന്നുള്ളത് നമ്മൾ സാധാരണ നിസ്സാര കാര്യങ്ങളാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇവർ കാലങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇതിൻ്റെ ഈസി ടെക്നിക്സ് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പറമ്പിൽ ചെല്ലും, നമ്മൾ ഷെഡി ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ശരിക്കും പറഞ്ഞാൽ വിത്ത് കിഴങ്ങെന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്ത് കിഴങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഉരുളക്കിഴങ്ങിൻ്റെ 1/4 സൈസേ ഉള്ളൂ. അതിൽ നമ്മൾ ചെറിയ നനവ് കൊടുത്ത് മുള പൊട്ടിക്കും. ഇപ്പോൾ കച്ചിക്കകത്ത് പൊതിഞ്ഞിട്ടാണ് മുള പൊട്ടിച്ചിരിക്കുന്നത്. ആ മുള പൊട്ടിച്ചിട്ട് നമ്മൾ ഇനി ഇതിലേക്ക്, ഇതിപ്പോൾ ശരിക്കും ഈ ലൈൻ വലിച്ചിട്ട് ഇതിൻ്റെ അത് പച്ച ചാണകം ഇട്ടാണ് ഉണക്കിയിരിക്കുന്നത്. ഭാവി കർഷകന വേണ്ട. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളരിക്ക ഉണ്ട് കേട്ടോ. മുമ്പേ അപ്പുറത്ത് കണ്ട വെള്ളരിക്ക കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇച്ചിരി വലിയ വലിയ വെള്ളരിക്ക. ഇതൊക്കെ ആദ്യത്തെ എന്നാ ഉണ്ടായി വരുന്ന ആദ്യമായിട്ട് ഉണ്ടായ വെള്ളരിക്കയാണ്. മറ്റതൊക്കെ ഉണ്ടായി രണ്ടാമതുണ്ടായതാണ് ചെറുതായത്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷികളും കണ്ടു. അതിൻ്റെ കാര്യം കൃഷി ആയിട്ടില്ല. അത് ക്ലിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാം പിന്നീട്. ഏതായാലും ഇനിയുണ്ട് കുറച്ചുകൂടെ കാഴ്ചകൾ. ഫാം എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. നാട്ടിലാണെങ്കിലും ഇതുപോലെ കുറച്ച് സ്ഥലത്ത് ഉണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് അങ്ങനെ കൂടുക. ആൾക്കാർ വരുമ്പോൾ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് അല്ലായിരുന്നേ. അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. ഫാം എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടംപോലെ വെള്ളരി ഉണ്ട്. ഒരു ചെറിയ വെള്ളരി അത് നമുക്ക് പൊട്ടിച്ച് കഴിക്കാമെന്നാണ് പറഞ്ഞേ. ഇതിനകത്തൊന്നും വിഷമൊന്നും ചേർത്തിട്ടില്ല. ചില പൊടിയൊക്കെ കാണും. അതെ, ഇങ്ങനെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് ആഹാ, ഫ്രഷ് സാധനം, ചെറിയൊരു മധുരം ആ വെള്ളരിക്കയുടെ എല്ലാ രുചിയും. ഞാൻ മാത്രമല്ല, ഇതേണ്ട എല്ലാവരും കഴിക്കുന്നുണ്ട്. കുഞ്ഞു കൊച്ചു മുതൽ, അതായത് മനാഫിൻ്റെ മോൻ മുതൽ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മനാഫിൻ്റെ അമ്മായിപ്പം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മനാഫിൻ്റെ കൂട്ടുകാരൻ കഴിക്കുന്നുണ്ട്, മനാഫ് കഴിക്കുന്നുണ്ട്, മനാഫിൻ്റെ വൈഫ് കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. ആഹാ, അരുൺ ദേ ചാക്കോച്ചൻ്റെ അടുത്ത് നിന്ന് കൂടുതലായിട്ട് കൃഷിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫാം തുടങ്ങുന്നതെന്ന് അരുൺ തുടങ്ങുന്നു എനിക്ക് തോന്നുന്നു. തുടങ്ങിയോ? അതിനുവേണ്ടി പൊട്ടിച്ചു കാണാം. ഞാൻ ചവിട്ടിയപ്പോഴോ? ആ പൈപ്പല്ലേ. ആ നിങ്ങൾ വെറുതെ പേടിപ്പിച്ചോളൂ. അങ്ങേറ്റത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർ അവിടെ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ട്. രസകരമായ ഗ്രാമത്തിന്റെ അന്തരീക്ഷം, അതേപോലെ തന്നെ ഫാമില് കൃഷികൾ ഇഷ്ടം പോലെ. ചാക്കോച്ച, നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. ജോലി വിട്ട് വരാൻ എല്ലാരും കാര്യം ചോദിക്കുന്നു. ഇതൊക്കെ ശരിക്കും നമ്മള് സിറ്റിയിൽ പോയാൽ കിട്ടൂല. അത് നേരാണ്, കിട്ടൂല. അപ്പുറത്ത് വെള്ളരിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇപ്പുറത്ത് വന്നാൽ കുമ്പളം. കുമ്പളം ഉണ്ട് വേണ്ടേ? ണ്ടോ, നല്ല വലിപ്പത്തില് ഒരെണ്ണം നമുക്ക് എടുക്കാം. വേണ്ടേ? അങ്ങനെ കുമ്പളമുണ്ട്, വെള്ളരിയുണ്ട്, അതേപോലെ തന്നെ മത്തനുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കൃഷികൾ. അങ്ങനെ കൃഷിക്കകത്തൂടൊക്കെ നമ്മളിങ്ങനെ നടക്കുന്നു. കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ചൂട് അവരുടെ കൂടെ പോയി ജോയിൻ ചെയ്യട്ടെ. അങ്ങനെ ചാക്കോച്ചിയുടെ കൃഷിയിടത്തിലൂടെ കുറച്ച് നേരം നടന്നു. നല്ല കുറച്ച് അനുഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇനി അപ്പുറത്തെ ചെറുപയറിൻ്റെ കൃഷിയുണ്ട്. ഇതിപ്പോൾ കാട്ടുകളിലാണ്, പക്ഷേ അപ്പുറത്ത് ചെറുപയറിൻ്റെ കൃഷിയുണ്ട്. അതോടൊക്കെ കണ്ട് നമ്മളങ്ങ് തിരിച്ചു പോവാം. നിങ്ങളുമായിട്ട് വീണ്ടും കാണാം. നല്ല നല്ല വീഡിയോസുമായിട്ട് വരാൻ ശ്രമിക്കാം. നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുക. അതുപോലെ തന്നെ എന്നും ചിരിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യണം. തൽക്കാലത്തേക്കിന് ബൈ ബൈ.